എൻ്റെ മയ്യിത്തുകട്ടിൽ വഹിച്ചു കൊണ്ടുപോകപ്പെടുമ്പോൾ നീ ഒരിക്കലും ചിന്തിക്കരുത് ഈ ലോകം എനിക്ക് നഷ്ടപ്പെടുകയാണെന്ന്. ഒരിറ്റ് കണ്ണുനീർ തുള്ളി പോലും നീ പൊഴിക്കരുത്, നീ വിലപിക്കരുത്, ദുഃഖിക്കുകയുമരുത്. ഞാൻ വീഴുന്നത് ഒരു രാക്ഷസൻ്റെ പാതാളത്തിലേക്കല്ല, എൻ്റെ ഭൗതിക ശരീരം ചുമന്നുകൊണ്ടു പോകപ്പെടുന്നത് നീ കാണുമ്പോൾ എൻ്റെ ഈ വിടവാങ്ങൽ കാരണം നീ കരയരുത്. യഥാർത്ഥത്തിൽ ഞാൻ വിട പറയുകയല്ല, മറിച്ച് അനശ്വര പ്രണയത്തിലേക്കുള്ള എൻ്റെ ആഗമനമാണ്. എന്നെ കബറിൽ ഇറക്കി വച്ച് നീ തിരിച്ചു പോകുമ്പോൾ നീ എന്നോട് ഗുഡ് ബൈ പറയരുത്. ഓർക്കുക, ഖബർ വെറുമൊരു തിരശീല മാത്രമാണ്. അപ്പുറത്തുള്ള ഏദൻ തോട്ടത്തിനിപ്പുറമുള്ള ഒരു വിരി മാത്രം. എന്നെ ഖബറിലേക്ക് താഴ്ത്തുന്നത് മാത്രമേ നീ കാണുകയുള്ളൂ. ശ്രദ്ധിച്ചു നോക്കൂ, ഞാൻ താഴുകയല്ല, ഉയരുകയാണ്. സൂര്യനില്ലാത്ത, ചന്ദ്രൻ പാടെ അസ്തമിച്ചു പോയ ഒരു ലോകത്തിന് അറ്റമോ അവസാനമോ എങ്ങനെയുണ്ടാകും? കാഴ്ചയിൽ ഇതൊരവസാനമായിരിക്കാം, ഇതൊരു സൂര്യാസ്തമയം പോലെ തോന്നാം. എന്നാൽ വാസ്തവത്തിൽ ഇതെൻ്റെ അരുണോദയമാണ്, ഉഷസ്സാണ്. നിന്റെ ഖബറിൽ നിന്നെ മണ്ണിട്ട് മൂടിയാൽ അപ്പോൾ മുതൽ നിന്റെ ആത്മാവ് സ്വതന്ത്രനായി. മണ്ണിൽ ആഴ്ത്തപ്പെട്ട ഒരു നല്ല വിത്ത് പുതുജീവനുമായി മുളച്ചുയർന്നു വരുന്നത് നീ കണ്ടിട്ടില്ലേ? പിന്നെന്തുകൊണ്ട് നീ സംശയിക്കുന്നു? മനുഷ്യനെന്ന് പേരുള്ള അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്ത് തളിർക്കില്ല എന്നും. കിണറിലേക്ക് താഴ്ത്തപ്പെട്ട ഒരു തൊട്ടി മേലോട്ട് വരുമ്പോൾ ഒഴിഞ്ഞ പാത്രമായി വരുന്നത് നീ കണ്ടിട്ടുണ്ടോ? പ്രവാചകർ യൂസുഫിനെ പോലെ നിർഭയനായി കിണറ്റിൽ നിന്നും കയറി വരുന്ന ഒരു ആത്മാവിനെക്കുറിച്ചോർത്ത് പിന്നെന്തിന് നീ കരയുന്നു? അങ്ങനെ അവസാനമായി നീ നിന്റെ വായ് അടക്കുമ്പോൾ, നീ മരിക്കുമ്പോൾ, നിന്റെ വചനങ്ങളും നിന്റെ ആത്മാവും ഒരു ലോകത്തേക്ക് യാത്രയാകും, സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും അതീതമായ ഒരു ലോകത്തേക്ക്.